ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ഒന്ന് രണ്ടാണെങ്കിൽ കോയിൻസിഡൻസ് ആണെന്ന് പറയാം പക്ഷേ എല്ലാം അതുപോലെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ദാറ്റ്സ് കോൾഡ് പാരലൽ ലൈഫ് സറി പാരലൽ ലൈഫ് ഒക്കെ സത്യം തന്നെയാണോ നമ്മുടെ ചരിത്രം പുരാണങ്ങൾ ശാസ്ത്രം ഒക്കെ എടുത്താൽ പൂർവജന്മം എന്നിങ്ങനെ ഒരുപോലെ ജീവിതമുള്ള പല ഉദാഹരണങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റി ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെന്റിൽ തുടർന്ന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി 100 വർഷം പഴക്കമുള്ള ചരിത്രവും അന്നത്തെ ജനങ്ങളുടെ ഡേറ്റാസും അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് അറിയാൻ കഴിഞ്ഞ സത്യങ്ങൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു അതിലൊന്നാണ് പാരലൽ ലൈഫ് നിനക്ക് എബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ എബ്രഹാം ലിങ്കൺ ജോൺ എഫ് കെന്നഡി രണ്ടുപേരും ഒരേ രാജ്യക്കാരാണ് രണ്ടുപേർക്കും ഇടയിലുള്ള ഗ്യാപ് 100 വർഷങ്ങളോളമുണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കേട്ടാലുണ്ടല്ലോ അതിശയിച്ചു പോകും നിങ്ങൾ എബ്രഹാം ലിങ്കൺ 1846 കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കെന്നഡിയോ 1946 1860 ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായി കെന്നഡിയോ 1960 ലിങ്കന്റെ സെക്രട്ടറിയുടെ പേരോ കെന്നഡി കെന്നഡിയുടെ സെക്രട്ടറിയുടെ പേര് ലിങ്കൺ ലിങ്കണെ ഫോർഡ് തിയേറ്ററിൽ വെച്ച് വെടിവെച്ചു കൊന്നു കെന്നഡിയെയോ ഫോർഡ് കാറിൽ വെച്ചുമാണ് വെടിവെച്ചു കൊന്നത് മരണപ്പെടുമ്പോൾ ലിങ്കന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു കെന്നഡി മരിക്കുമ്പോഴും കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇവരുടെ ലൈഫ് ഒരുപോലെ തന്നെയായിരുന്നു ഇതൊരു ഉദാഹരണം മാത്രമാണ് ആൻഡ് ഇവരുടെ പേര് മേരി ഇവരുടെ പേരും മേരി എന്നാണ് ഇവർക്കിടയിൽ 157 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട് ഇവരുടെ പേരും സെയിമാണ് ഡേറ്റ് ഓഫ് ബർത്തും സെയിമാണ് ആദ്യം നിങ്ങൾ കണ്ട മേരി പുത്തൻ ഉടുപ്പിട്ട് കൂട്ടുകാരിയുടെ ഡാൻസ് കാണാൻ പോയപ്പോഴായിരുന്നു കൊല്ലപ്പെട്ടത് രണ്ടാമത്തെ മേരിക്കും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് രണ്ടുപേരും കൊല്ലപ്പെട്ട സ്ഥലവും പിന്നെ ഡേറ്റും സെയിം ആയിരുന്നു അതുമാത്രമല്ല ഈ രണ്ടുപേരെ കൊന്നവരുടെ പേരും ഒന്നായിരുന്നു നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പാരലൽ ലൈഫ് ഉണ്ടാകാം പക്ഷെ അതറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആശ്ചര്യം തോന്നുകയുള്ളൂ രണ്ടുപേരുടെ ലൈഫും ഹൗസ് ഇറ്റ് പോസിബിൾ സർ വൺ സെക്കൻഡ് ഈ തീപ്പെട്ടിക്കൊള്ളികൾ ചുമ്മാ റാൻഡമായിട്ട് എറിഞ്ഞതാ ഓരോ കൊള്ളിയും ഓരോ ഡയറക്ഷനിലായിരിക്കും വീണതെന്ന് നമ്മൾ കരുതും പക്ഷേ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കൂ രണ്ട് തീപ്പെട്ടിക്കൊള്ളി മാത്രം പാരലൽ ആയിരിക്കുന്നു യെസ് യു ആർ റൈറ്റ് പ്ലാൻ ഇല്ലാതെ വലിച്ചെറിഞ്ഞ വെറും ഈ തീപ്പെട്ടിക്കൊള്ളികളിൽ ഇത് പാരലൽ ആയിരിക്കുമ്പോൾ പല കോടി മനുഷ്യരുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതം പാരലൽ ആയിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ ഇപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ ഈ സ്റ്റിക്ക് അവരുടെ ലൈഫാണെങ്കിൽ ഈ സ്റ്റിക്കോ നിങ്ങളുടെ ലൈഫ് അവിടെ സംഭവിച്ചതൊക്കെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് സംഭവിച്ചിരിക്കും അവരുടെ പ്രസന്റ് നിങ്ങളുടെ ഫ്യൂച്ചർ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ റെമഡീസ് ഉറുക്ക് കെട്ടണം ഹോമം ചെയ്താൽ മതി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം മാറുമെന്ന് പറയാൻ ഇത് ജാതകമല്ല സയൻസ് സത്യം തീർച്ചയായിട്ടും ഇത് സംഭവിച്ചിരിക്കും അതല്ല വിധിയെ മാറ്റാം എന്ന് നിങ്ങൾ ഇന്റർഫിയർ ആകുവാണെങ്കിൽ എന്നോ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ മുൻപേ സംഭവിക്കാം പക്ഷേ എൻ റിസൾട്ട്സ് മാത്രം മാറില്ല വാട്ട് എവർ ഹാപ്പൻസ് ടു ഹെർ വിൽ ഹാപ്പൻ ടു യു